എത്ര വലിയ പരീക്ഷണങ്ങൾക്കിടയിലും അള്ളാഹുവിൽ നിന്നുള്ള സഹായം അതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ എപ്പോഴും അവന്റെ പ്രതീക്ഷയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ യാക്കൂബ് നബി പറഞ്ഞതുപോലെ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസഫ്, നിങ്ങൾ പോയി യൂസുഫിനെ അന്വേഷിക്കുക, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. യൂസുഫിനെ വേർപിരിഞ്ഞത് കാരണത്താലുള്ള ദുഃഖം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അത്രമാത്രം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുന്നില്ല. ഇന്നഹു ലാ യയ്അസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ ഔ ഇല്ലൽ ഖൗമുൽ കാഫിരീൻ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവനിൽ നിന്നുള്ള തുറവി വന്നിട്ടും എന്ന പ്രതീക്ഷയില്ലാതിരിക്കുക കുഫാറുകൾക്ക് മാത്രമാണ്, നിഷേധികൾക്ക് മാത്രം. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരാണ് അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഞാൻ നോക്കൂ, നിങ്ങൾ ഈ ഹദീസുകൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ പരീക്ഷണങ്ങളും പീഡനങ്ങളും എല്ലാം അവർ ഏറ്റുവാങ്ങുമ്പോഴും എപ്പോഴെങ്കിലും മുസ്ലിമീങ്ങളുടെ ഹൃദയം മടുപ്പിക്കുന്ന, അവരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന, അവരുടെ പ്രത്യാശകൾ ഇല്ലാതെയാക്കുന്ന ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരൊറ്റ വാക്ക് ഇല്ല. ഉണ്ടോ ഒരു മുസ്ലിം ഒരിക്കലും ദുഃഖവാർത്തകൾ, അതല്ലെങ്കിൽ ഇതാ നാളെ വരാനിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ ദിവസങ്ങളാണ് എന്ന് പറയേണ്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബിമാർ പറഞ്ഞത് എന്താണ്? അവിടുന്ന് തീറത്തിൽ ശകുനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ശകുനം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു മോശമായ സൂചന എന്ന് പറഞ്ഞു ഇവിടുന്ന് തിരിച്ചു പോകുമല്ലോ. എന്നാൽ സഹാബികൾ പറയാൻ വഖാന യുജിബുഹുൽ ഫഅൽ, നല്ല വാക്കുകൾ അവിടുത്തേക്ക് ഇഷ്ടമായിരുന്നു. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇൻഷാഅല്ലാഹ് നടക്കും, വിജയിക്കും, അല്ലാഹ് സഹായിക്കും, അല്ലാഹു നിങ്ങളെ കൈവടിയില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നതിന് വിശ്വാസം ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അവരിൽ പലരെയും ബാധിച്ചിരിക്കുന്ന അവരുടെ സംസാര രീതികൾ നോക്കൂ. നമ്മുടെ കാര്യം കഷ്ടമാണ്, നമ്മൾ പോകാനിരിക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാണ്. ഈ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ കെടുത്തുന്ന വർത്തമാനം പറയുന്നു, അള്ളാഹ് സഹായിക്കും. നബിമാരുടെ വാക്കുകൾ നോക്കൂ, മുഅ്മിനീങ്ങളോട് അവരെപ്പോഴെങ്കിലും ഇതാ നമ്മളെല്ലാം തകരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു? ഇല്ല. ബനു ഇസ്രായീലുകാർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഫിർഔനും കൂട്ടരും കടുത്ത പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു, കടുത്ത പീഡനങ്ങൾ. അവസാനം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ബനു ഇസ്രായീലുകാരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ചെങ്കടലിന് മുൻപിലെത്തി. ഫിർഔനും കൂട്ടരും ഇത് അറിഞ്ഞ് സൈന്യവുമായി പിറകിൽ പുറപ്പെട്ടിരിക്കുന്നു. ബനു ഇസ്രായീലുകാരിൽ ചിലർ വെപ്രാളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാ ശത്രുക്കൾ നമ്മളെ പിടികൂടും, ഇനി നമുക്ക് രക്ഷയില്ല. അവരിൽ ചിലർ പറഞ്ഞു, മൂസ നീ വന്നതിന് മുൻപും കാര്യം ഇങ്ങനെ, നീ വന്നതിന് ശേഷവും കാര്യം ഇങ്ങനെ തന്നെ, ഒരു മാറ്റവുമില്ല. ഞങ്ങൾ അപ്പോഴും പ്രയാസത്തിലാണ്, ഇപ്പോഴും പ്രയാസം. നോക്കൂ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ കടലാണ്, പിറകിൽ ഫിർഔനും സൈന്യവുമാണ്. അപ്പോൾ പോലും അദ്ദേഹം തൻ്റെ സമൂഹത്തിന് പ്രത്യാശയുള്ള വാക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു വഴിയൊരുക്കും, എൻ്റെ റബ്ബ് നമുക്ക് മാർഗമുണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സമുദ്രം പിളർത്തി നൽകി, അവർക്ക് സംരക്ഷണം നൽകി. അതുകൊണ്ടാണ് സഹോദര, നീ ഒരിക്കലും അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവനാകരുത്. പലപ്പോഴും മുസ്ലിമീങ്ങൾ അവർ പലപ്പോഴും അവരുടെ ഹൃദയങ്ങൾ ശത്രുക്കളെ മുന്നിൽ കണ്ടാൽ ഈ അവസ്ഥയിലേക്ക് എത്തരുത്. നമ്മൾ എന്തായാലും കുടുങ്ങി, നമ്മളിനി ഒരാൾക്കും കഴിച്ചിലാക്കാൻ പറ്റില്ല, നമ്മളെ കാര്യമാകെ കഷ്ടത്തിലാണ്, അങ്ങനെ പറയരുത്. ചില ആളുകൾ അവരുടെ അരികിൽ കുറച്ചു നേരം ഇരുന്നാൽ മനസ്സും മടുത്തിട്ടല്ലാതെ നിനക്ക് എണീക്കാൻ പറ്റില്ല. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ അങ്ങനെ, അവിടെ ഇങ്ങനെ, ഇവിടെ അത്ര ആളെ കൊന്നു, അവിടെ ഇത്ര ആളെ കൊന്നു. നീ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് എത്തുന്നത് പല തരത്തിലുള്ള ആളുകളുടെ അരികിലേക്കാണ്. ചില ആളുകൾ പ്രായമുള്ളവർ, അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ, ടെൻഷൻ സഹിക്കാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്കൊക്കെ ആയിരിക്കും ഈ വാർത്ത. ഇന്ന ആളെ തല്ലി, ഇന്ന ആളെ പീഡിപ്പിച്ചു, ഇന്ന ആളെ അത് പറഞ്ഞ് അടിച്ചു കൊന്നു, ഇങ്ങനെയുള്ള ക്രൂരമായ വീഡിയോകൾ നീ ആളുകൾക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇത് എത്തുന്നത് പല ആളുകളുടെയും കയ്യിലായിരിക്കും. പേഴ്സണലി നമുക്ക് പലർക്കും വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരെ ഉണ്ടാവും.
ഇങ്ങനത്തെ വാർത്തകൾ വായിച്ച് മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർ ചിലർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദര, ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിൽ നിന്നൊക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ അരികിൽ തൻ്റെ കൈ തലയണയാക്കി വെച്ച് കിടക്കുകയാണ്. ഖബ്ബാബ് ഇബ്നു അർവത്ത റളിയല്ലാഹു അൻഹു പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ് അലാ തദ്ഉ ലന അലാ തസ്തൻസിറു ലന, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായം ചോദിക്കുന്നില്ലേ. കഅബയുടെ അരികിൽ കൈ തലയണിയാക്കി വെച്ച് കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അവിടുന്ന് മുൻകാല സമൂഹങ്ങൾ നേരിട്ട പ്രയാസങ്ങളുടെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾക്കൊരു കാലം വരും, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, അല്ലാഹു ഈ ദീൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സനഅയിൽ നിന്ന് ഹദറമൗത്ത് വരെ ഒരാളെയും ഭയപ്പെടാതെ നിർഭയനായി നടക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. എവിടുന്നാണ് പറയുന്നത്? മക്കയിലാണ്, പീഡനങ്ങൾക്ക് നടുവിലാണ്. അതുകൊണ്ട് ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. ഖൈബർ ഖന്ദഖ് യുദ്ധം നടക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുന്ന ഭക്ഷണം അതിൻ്റെ മണം കാരണം, അത് ചീഞ്ഞടിഞ്ഞത് കാരണം വായിലേക്ക് വെക്കാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം കടുത്ത ശൈത്യമാണ്, തണുപ്പാണ്, ധരിക്കാൻ മര്യാദക്ക് വസ്ത്രമില്ല. സഹാബികളിൽ ചിലർ അവരുടെ വിശപ്പ് കാരണം, വിശപ്പിൻ്റെ കാഠിന്യം വയറ്റിൽ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി തണുത്ത കല്ല് വയറ്റിൽ കെട്ടിവെച്ചാണ് അവരിരിക്കുന്നത്. അത്ര പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ വയറ്റിൽ രണ്ട് കല്ലുകൾ കെട്ടിവെച്ചിരിക്കുന്നു വിശപ്പ് കാരണത്താൽ. സഹാബികളിൽ ചിലർ ഒരു വലിയ പാറക്കല്ല് പൊട്ടിക്കാൻ കഴിയുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഒരു വലിയ പാറക്കല്ല് മുന്നിൽ വന്നത് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിനുള്ള ആയുധം കയ്യിലെടുത്ത് അവിടുന്ന് ഈ പാറക്കല്ലിന് മുകളിൽ ആഞ്ഞു വീശി, അതിൽ നിന്ന് തീപ്പൊരികൾ പാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ദുനിയാവിൻ്റെ കിഴക്കും പടിഞ്ഞാറും നൽകുമെന്ന് അല്ലാഹു എനിക്കിതാ ഈ തീപ്പൊരി അതിൽ കാണിച്ചു തന്നിരിക്കുന്നു. ഏതാണ് സന്ദർഭം? വിശന്നിട്ട് വയറ്റിൽ കല്ല് കെട്ടി വെച്ച് നിൽക്കുന്ന സമയമാണ്. അവിടുന്ന് അപ്പോഴും പ്രതീക്ഷകളാണ് നൽകുന്നത്. അവിടുന്ന് അപ്പോഴും സഹാബികളുടെ മനസ്സിൽ, ആ നമ്മുടെ കാര്യം എന്തായാലും കഷ്ടത്തിലാണ്, ഇനി നമ്മളെ ആരും നോക്കാനില്ല എന്ന് പറയുകയല്ല ചെയ്ത്. ആ സമയത്ത് മുനാഫിക്കുകൾ അത് പറഞ്ഞു. മുനാഫിക്കുകൾ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും. മുനാഫിക്കുകൾ വന്ന് പറഞ്ഞു, ഇതാ ജനങ്ങളെല്ലാം സംഘടിച്ചിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞു, കഅന്നഹും യുസാഖൂന ഇലൽ മൗത്ത്, മരണത്തിലേക്ക് അവരെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറച്ചുപോയി. ശത്രു മുന്നിൽ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ നാവ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഭാഷയിൽ പറയും പോസിറ്റീവായ വർത്തമാനം പറയും, നെഗറ്റീവ് പറയരുത്. അങ്ങനെയല്ല ആളുകൾ ഇന്ന് പറയാം അല്ലേ, പോസിറ്റീവ് പറയാന്ന് പറയാം. പ്രത്യാശ നൽകുന്ന സംസാരം പറയുക, അല്ലാതെ നിരാശയുടെ വർത്തമാനം മാത്രം നാവിലുള്ളവരായി നമ്മൾ മാറരുത്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്തേലും ഇവിടുന്ന് ഒരു ദിവസം മരിക്കണം, എന്തേലും മരിക്കണം. മരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഹജ്ജത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ. ദീനിനു വേണ്ടി പ്രയാസം അനുഭവിച്ചാണെങ്കിൽ അൽഹംദുലില്ലാ. രണ്ടാണെങ്കിലും അൽഹംദുലില്ലാ. മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട പല പാഠങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രം ഞാൻ ചരിത്രം പറയാൻ വേണ്ടിയല്ല പറയുന്നത്, ഇതിൽ പാഠങ്ങൾ മനസ്സിലാക്കാൻ.